നമസ്കാരം. കൈപ്പകശേരി ഗോവിന്ദൻ നമ്പൂതിരി. നിരവധി ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ധനപരമായ പുരോഗതിക്ക് വാസ്തുവിൽ പ്രാധാന്യമുണ്ടോ? കുടുംബത്തെ ഐശ്വര്യത്തിന് വാസ്തുവിൽ പ്രാധാന്യമുണ്ടോ? പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. ഈ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഈ വീടിൻ്റെ ആയവും വ്യയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കണം. ഒരു ഗ്രഹത്തിൽ പലപ്പോഴും നമ്മൾ ഈ എൻജിനീയറെ കണ്ടു പ്ലാൻ വരയ്ക്കണു, എൻജിനീയർ പറയുന്നു ഇത് 100% വാസ്തുവാണെന്ന് പറയണു. ഒരു ചുറ്റളവ് അങ്ങ് ഒപ്പിച്ച് ഒരു പ്ലാൻ വരുന്നു, പണിയുന്നു. അതിന് ദിക്ക് നോക്കില്ല, അതിൻ്റെ യോനികൾ നോക്കില്ല, ആയം നോക്കില്ല, വ്യയം നോക്കില്ല. അതൊക്കെ ഒരു വശത്ത്, അത് അവിടെയൊക്കെ നിൽക്കട്ടെ. ഒരു സ്ഥലം എടുത്താൽ ആ സ്ഥലത്തിൻ്റെ കന്നിരാശി, അതായത് പടിഞ്ഞാറ് തെക്കുമൂല, ഈ പടിഞ്ഞാറ് തെക്കുമൂലയ്ക്കാണ് കന്നിരാശി എന്ന് പറയണേ. ആ കന്നിരാശി താഴ്ന്ന സ്ഥലങ്ങൾ, നമ്മുടെ വീടിരിക്കുന്നതിന് താഴെ ഇടിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ, കന്നിരാശി കുളമോ കിണറോ ഉള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പഴയ വാസ്തു നിയമം അനുസരിച്ച് വീട് വയ്ക്കാൻ പാടില്ല. കാരണം അവിടെ ഉയർച്ച ഉണ്ടാകില്ല എന്നാണ് പറയണേ. അതുപോലെ മീനരാശി, അതായത് വടക്ക് കിഴക്ക് ഭാഗം ഉയർന്ന സ്ഥലം, ഈ വടക്ക് കിഴക്ക് ഭാഗം ഉയർന്നിട്ട് പന്നിരാശി താന്നാൽ അവിടെ ഒന്നും നിലനിൽക്കില്ല, എല്ലാം പോകും. സമ്പത്ത് ഇപ്പം ചിലർ പറയില്ല, 1,00,000 രൂപ വീട്ടിൽ കയറ്റിയാലും തിരുവേനി 1 രൂപ പറ്റ ദിവസം ബാക്കി ഉണ്ടാവില്ല. ഒരുപാട് എക്സ്പെൻഡിച്ചർ വരുന്നു, ഒരുപാട് ചിലവുകൾ വരുന്നു, എങ്ങോടെ പോകണമെന്നറിയില്ല. അപ്പോൾ അതിന് ഒരു കാരണമല്ല, ഒരുപാട് കാരണമാണ് ഈ വാസ്തു. അപ്പോൾ നമ്മളൊരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ പടിഞ്ഞാറ് തെക്ക് ഭാഗം ഉയർന്ന ഭൂമി എടുക്കാൻ പറ്റുകയാണ് എങ്കിൽ അവിടെ 100% ഉയർച്ച എന്നുള്ളത് സത്യമാണ്, നിർബന്ധമായിട്ട് ഉയർന്നിരിക്കും. ഇനി അഥവാ ഇപ്പോൾ ടൗണിലൊക്കെ, എറണാകുളം ജില്ലയിലെ സിറ്റിക്കകത്ത്, അല്ലെ കോഴിക്കോട് സിറ്റിക്കകത്ത്, തിരുവനന്തപുരം സിറ്റിക്കകത്ത് രണ്ട് സ്ഥലം മേടിച്ചിട്ട് പടിഞ്ഞാറ് തെക്ക് ഭാഗം ഉയർത്താൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ഉയർന്ന ഭൂമി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെന്താ അവിടെ ചെയ്യണേ? നമുക്ക് കിട്ടിയ വസ്തുവിൻ്റെ വീട് പണിത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും 4 സൈഡിലേക്ക് സെറ്റ് ബാക്ക് എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഇടുന്നൊരു സ്ഥലമുണ്ട്. സെറ്റ് ബാക്ക് 4 സൈഡിലേക്ക് ഇടും. അതിൻ്റെ പടിഞ്ഞാറ് തെക്ക് ഭാഗം നമ്മൾ ഒരു തൊട്ടി പോലെയോ ഒരു തിട്ട് പോലെയോ നമ്മൾ ഉണ്ടാക്കി അങ്ങോട്ട് ഉയർത്തും. കിഴക്ക് വടക്ക് മൂലം അങ്ങ് താത്തും. അപ്പോഴും നമ്മുടെ വീട് കഴിഞ്ഞ് ഏകദേശം 45 സെൻറ്റിമീറ്ററോ 50 സെൻറ്റിമീറ്ററോ 55 സെൻറ്റിമീറ്ററോ ആണ് തറപ്പൊക്കം തന്നെ. ഒരു 75 സെൻറ്റിമീറ്ററിൽ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തൊരു തിട്ടുണ്ടാക്കിയാൽ നമ്മുടെ വീട് കഴിഞ്ഞാൽ പിന്നെ പടിഞ്ഞാറ് തെക്ക് ഭാഗം പൊങ്ങിയില്ലേ? കിഴക്ക് വടക്ക് മീനരാശി താഴ്ത്തുകയും ചെയ്യും. അവിടെയും നമുക്ക് വാസ്തുപരമായിട്ട് നമ്മുടെ ഭൂമിയെ തിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്, നമ്മൾ മാസ്റ്റർ ബെഡ്റൂം, സാധാരണ ഒരു വീട് പണിതാൽ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുന്നത് പടിഞ്ഞാറ് തെക്ക് മൂലയിലാണ്. ചില എഞ്ചിനീയർമാർ ആ ഭാഗത്ത് കാർ പോർച്ച് കൊടുക്കും, അല്ലെങ്കിൽ ആ ഭാഗത്ത് സിറ്റ് ഔട്ട് കൊടുക്കും. എന്നിട്ട് ആ സിറ്റ് ഔട്ടിൻ്റെ ബാക്കിൽ ബെഡ്റൂം തന്നെ കൊടുക്കും, അല്ലെ കാർ പോർച്ചിൻ്റെ ബാക്കിൽ. അപ്പോൾ അകത്ത് കന്നിരാശി ബെഡ്റൂമാണല്ലോ എന്ന് പറയും. അങ്ങനെയല്ല വേണ്ട. പടിഞ്ഞാറ് തെക്ക് ഭാഗത്തായിരിക്കണം മാസ്റ്റർ ബെഡ്റൂം. പടിഞ്ഞാറ് തെക്ക് ഭാഗത്തെ ബെഡ്റൂമിലെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് തന്നെ ആയിരിക്കണം അലമാര. അത് ആ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് എന്താ ചെയ്യേണ്ടത്? ഒന്നല്ലേ ആ തെക്ക് മൂലയിൽ കിഴക്കോട്ട് തിരിച്ചോ പടിഞ്ഞാട്ട് തിരിച്ചോ ഒരു അലമാര വെച്ചിട്ട്, ആ അലമാര വടക്കോട്ട് തിരിച്ച് വെച്ചാലും മതി. ആ തെക്ക് വടക്കോട്ട് തിരിച്ച് 3 ദിക്കിലേക്ക് ഒരു അലമാര വെച്ചിട്ട് അവിടെയാണ് ആധാരം, സ്വർണം, പൈസ ഒക്കെ സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ വൈകുന്നേരം പൈസയൊക്കെ കൊണ്ടുവന്നാൽ കന്നിരാശിയുടെ കന്നിമൂലയിൽ അലമാരി വെച്ച് ആ അതിനകത്ത് പൈസ വയ്ക്കുക. രാവിലെ പോകുമ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുക, അവിടെ കൊണ്ട് വയ്ക്കുക. ഇതൊക്കെ വളരെ ചെറിയ തല, ഒരു പെട്ടെന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്ന് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താൽ അതിനും കുറച്ച് ചിലവുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. കന്നിരാശിക്ക് പ്രാധാന്യം കേമായിട്ടുണ്ട്, ആ കാര്യത്തിൽ സംശയം വേണ്ട. ഈ കന്നിരാശിയിൽ കക്കൂസ് വരിക, കന്നിരാശി കക്കൂസ് ടാങ്ക് വരിക, കന്നിരാശിയിലേക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകിപ്പോവുക, കന്നിരാശി ഇടിഞ്ഞു കിടക്കുക, ഇതൊക്കെ ധനനാശത്തെയും ധനക്ഷയത്തെയും ശരിക്ക് വളരെ നന്നായിട്ട് ബാധിക്കും. അത് കന്നിരാശി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ കുബേരൻ്റെ ദൃഷ്ടി അങ്ങോട്ടാണ് പറയുന്നത്, അതാണ്. രണ്ടാമത്, ഈ വീടിൻ്റെ തന്നെ ഈ ചുറ്റളവുണ്ടല്ലോ, ഉത്തമം എന്നൊരു കണക്ക് കിട്ടിയ ചുറ്റളവാവില്ല. Set out a Rikana Staram, Darsana Maki contributed to Chitravula. A weed Nala I am Ola, Yankaja video particular Kursudu actor over here Nala Ayaterola, Ayaterola Kanakadakam, Chutalaville Nala Ayaterola Kanakadakambol Avada Varina Variman and Alanel Conveyan Koreim, Chelevagal Koreim, Nashtangal Koreim, Namada Dukangal Koreim, Adi Thanavara Maya Idrimatrella. നമ്മുടെ ഐശ്വര്യം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട ആരോഗ്യമുള്ള ഒരു സമൂഹവും ഐശ്വര്യമല്ലേ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹവും ഐശ്വര്യമാണല്ലോ അപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് ആരോഗ്യം വേണം ബുദ്ധിപരമായ ഉയർച്ച വിദ്യാഭ്യാസ ഉയർച്ച സാമ്പത്തിക പുരോഗതി സന്തോഷം സങ്കടത്തേക്കാൾ കൂടുതൽ സന്തോഷം ഇതിനെല്ലാം ആയം എന്ന് പറഞ്ഞ സാധനം വ്യക്തമാണ് അപ്പോൾ പല ആൾക്കാരും കണക്ക് നോക്കാനായിട്ട് പ്ലാനുകൾ കൊണ്ടുവരുമ്പോൾ എല്ലാ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ചുറ്റളോ കറക്റ്റാ പക്ഷേ കൃത്യമായിട്ട് ആയം ഒന്നും കാണത്തില്ല അപ്പോൾ ആയമുള്ള കണക്ക് എടുത്തു കഴിഞ്ഞാൽ ചുറ്റളോ ആയത്തിലാണ് എങ്കിൽ 100% ഉറപ്പിച്ച് പറയാം അവിടെ വരുമാനമാണ് കൂടുന്നത് സന്തോഷമാണ് കൂടുന്നത് അഭിവൃദ്ധിയാണ് കൂടുന്നത് ബുദ്ധിയാണ് കൂടുന്നത് യാതൊരു സംശയമില്ല ഇനി അഥവാ ഇത് ആകെ നമ്മൾ ചെറിയ സ്ഥലത്ത് ഒരു വീട് പണിതു ഇനി ആയം കൂട്ടാൻ പറ്റില്ല അത്രക്കേ ഉള്ളൂ സ്ഥലം അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അതിന് മാർഗ്ഗമുണ്ട് ഇപ്പോൾ ഈ വീടിന്റെ കണക്ക് അഥവാ കുറച്ച് തെറ്റി കിടക്കുകയാണ് അല്ല സെറ്റ് വന്നു നമുക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല എങ്കിൽ ചെറിയ വീടൊന്നും കൂട്ടി പണിയാതെ തറയുടെ വലിപ്പം മാത്രം വർദ്ധിച്ചുകൊണ്ട് പിൻവാളുകൾ പണിതൊക്കെ കണക്കൊപ്പിക്കാം രണ്ടാമത് ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അങ്കണച്ചുറ്റ് അങ്കണച്ചുറ്റെന്ന മിറ്റത്തിനൊരു കണക്കുണ്ട് ഈ മിറ്റത്തിന്റെ കണക്ക് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് രണ്ട് വണ്ടി കടക്കണം അതിന് 5 മീറ്റർ ഒരു സൈഡിൽ മറ്റേ സൈഡിൽ പാത്രം കഴുകിയാൽ മതി 1.5 മീറ്റർ അങ്ങനെയല്ല വീടിന്റെ കണക്കുണ്ടാക്കുന്ന അതേ രീതിയിൽ വീടിന്റെ ചുറ്റളവ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ അതേ ആയം കൂട്ടി അങ്കണച്ചുറ്റ് ചുറ്റളവ് അങ്കണച്ചുറ്റ് ഉണ്ടാക്കണം ആ അങ്കണച്ചുറ്റ് ഉണ്ടാക്കുമ്പോഴും ഇതേ ഉത്തമത്തിൽ പണിതാൽ ആ അങ്കണത്തിലും പോസിറ്റീവായ എനർജി ആയമ കൂടുതൽ വരണേ അങ്കണം ഉണ്ടാക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കുക കൂടെ വേണം കിഴക്ക് വടക്ക് ഭാഗത്തിൽ താന്നുകൊണ്ട് പടിഞ്ഞാറ് തെക്ക് ഭാഗം മിറ്റം ഒന്ന് പൊക്കി ചെറുതായിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ മിറ്റം പൊങ്ങി കിടന്നാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാട്ടോ തെക്കോട്ടോ വെള്ളം ഒഴുകാനത് അത് മീനൻ രാശിയിലേക്ക് തന്നെ ഒഴുകത്തക്ക രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കേമായി ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീടിന് പറ്റില്ല എങ്കിൽ അല്ലെങ്കിൽ തറയിലൊക്കെ അല്പം അളവ് കൂട്ടി ചുറ്റളവ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ് അതുപോലെ തന്നെയാണ് അങ്കണച്ചുറ്റുണ്ടാക്കുക വീടിന്റെ അകത്തും ഇനി കണക്കുണ്ട് 10 അടി നീളം 10 അടി വീതി എന്നുള്ള കണക്ക് അല്ല ഇത്ര വലിയ റൂം വേണം കാശുള്ളവർ ചില ആൾക്കാർ പറഞ്ഞു ഒരു വലിയ ബെഡ്റൂം ആയിക്കോട്ടെ അതിന് കണക്കൊന്നും നോക്കണ്ട എന്തെങ്കിലും ഒരു കണക്ക് അങ്ങനെയൊന്നും പറ്റില്ല ആ താമസിക്കുന്ന റൂമിനും ചുറ്റളവ് ആ താമസിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന റൂമിന്റെ ചുറ്റളവ് ആ റൂമിനൊരു ചുറ്റളവുണ്ട് അതും ഉത്തമത്തിലായിരിക്കണം 16 കോല 8 എന്ന് പറഞ്ഞാൽ നല്ല കണക്കാണ് 20 കോല 8 എന്ന് പറഞ്ഞാൽ നല്ല കണക്കാണ് അങ്ങനെ ആ അതും ആയം കൂട്ടി വ്യയം കുറച്ചുള്ള നല്ല ഉത്തമം കണക്കിലെടുത്താൽ ആ റൂമിൽ താമസിക്കുന്നവരുടെയും എനർജി ലെവൽ അല്ലെങ്കിൽ സാമ്പത്തിക ലെവൽ സന്തോഷത്തിൻ്റെ ലെവൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും കിടക്കുന്നതിന് പോലും പറയുന്നുണ്ട് വയ്യ വടക്കോട്ട് വേണമെങ്കിൽ തെക്കോട്ട് വേണ്ട അവിടെ ഇങ്ങോട്ട് വേണം കിഴക്കോട്ട് നമ്മൾ കിടക്കുമ്പോൾ തല വയ്ക്കുന്നത് പോലൊരു കണക്കിലാണ് ഞാനീ പറഞ്ഞ ശ്ലോകപ്രകാരമാണ് കിഴക്കോട്ടാവാം വിരോധമില്ല വടക്കോട്ട് പാടില്ല പടിഞ്ഞാട്ട് പാടില്ല തെക്കോട്ടാവും വേണമെങ്കിൽ തെക്കോട്ട് വേണ്ട പടിഞ്ഞാട്ട് വേണം കിഴക്കോട്ട് കിഴക്കോട്ട് നിർബന്ധമാണ് വയ്യാ വടക്കോട്ട് വടക്കോട്ട് പാടില്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം കിടക്കുന്നത് പോലും അതിൻ്റെ എനർജിയെ ബേസ് ചെയ്താണ് അപ്പം ഇത് അടുക്കളയ്ക്കുണ്ട് അടുക്കള ഉണ്ടാക്കുന്ന സ്ഥാനമുണ്ട് അടുക്കള ഏറ്റവും നല്ല ഉത്തമ സ്ഥാനം എന്ന് പറഞ്ഞാൽ കിഴക്ക് വടക്ക് മൂലയാണ് മീനരാശിയിലാണ് അടുക്കള ഉണ്ടാക്കുന്നത് സൂര്യപ്രകാശൻ്റെ സൂര്യ ഉദിച്ച് കഴിയുമ്പോൾ ആ പ്രകാശരശ്മികൾ ഏകദേശം 8:30 വരെയുള്ള സമയങ്ങളെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം വളരെ ശക്തമായിട്ട് ആ ഭാഗത്തേക്ക് വരുന്നതാണ് അതിന് ആ 8:30 വരെയുള്ള സൂര്യപ്രകാശത്തിൽ ഒത്തിരി പോസിറ്റീവായ കിരണങ്ങളുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ഡോക്ടർമാർ വൈറ്റമിൻ ഡി ഇല്ലാത്തവർക്ക് വെയിൽ കൊള്ളാൻ രാവിലത്തെ വെയിൽ കൊള്ളാൻ പറഞ്ഞാൽ ഈ സൂര്യപ്രകാശം നേരെ അടുക്കളയിലേക്ക് കടന്ന് ആഹാര പദാർത്ഥങ്ങളിൽ അതിൻ്റെ ശക്തി എനർജി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിഴക്ക് വടക്ക് ഭാഗം മീനരാശിയിൽ അടുക്കള ഉണ്ടാക്കാൻ പറയണേ ആ കിഴക്ക് വടക്ക് ഭാഗത്ത് അടുക്കള ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അതിനൊരു വ്യത്യാസമുണ്ട് അതുപോലെ ഓരോ ബെഡ്റൂമിനും വീടിനകത്ത് ഓരോ മൂലകളിലും ജീവസൂത്രം പോകുന്നിടത്ത് ടോയ്ലറ്റ് ഉണ്ടാകാതിരിക്കുക യമസൂത്രം പോകേണ്ടിടത്ത് ടോയ്ലറ്റ് ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ സൂത്രങ്ങൾ ബാക്കിയുള്ള സൂത്രങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുക ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് ആ സ്ഥാനമനുസരിച്ച് അത് നിർമ്മിക്കുമ്പോഴാണ് അവിടെ വീടാകുന്നത് വീടിനെ പറിച്ച കുടുംബം ഇമ്പമുള്ള എന്താണോ അതാണ് കുടുംബം. ആ കുടുംബം എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നാല് കല്ല് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വാർക്കുന്ന കോൺക്രീറ്റിൻ്റെ ബിൽഡിങ്ങിനെയല്ല നമ്മൾ ഗ്രഹം എന്ന് പറയണേ. ആ ഇമ്പത്തോടു കൂടി, ആ സന്തോഷത്തോടു കൂടി, ആ സമാധാനത്തോടു കൂടി അവിടെ ജീവിക്കുമ്പോഴാണ് അത് കുടുംബമാകുന്നത്. ആ കുടുംബത്തിൻ്റെ ശക്തിക്ക് ഈ പറയുന്ന കണക്കുകൾ, ഇത് വാസ്തു ഒരു ശാസ്ത്രവും കൂടിയാണ്, ആ കണക്കുകൾ അനുസരിച്ച് അത് നിർമ്മിക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യമായി നിൽക്കുന്ന എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ എനർജി ലെവൽ തന്നെയാണ് ഈ പോസിറ്റിവിറ്റി. അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക്, അവിടുത്തെ അഭിവൃദ്ധിക്ക്, സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക്, സന്തോഷപരമായ ഉയർച്ചയ്ക്ക് വാസ്തു ഒരു പ്രധാന ഘടകമാണ്, നിർബന്ധമാണ്, നല്ലതാണ്. നന്ദി, നമസ്കാരം.